ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു ഹിന്ദി ഡയലോഗ് വെച്ചുള്ള വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ എല്ലാവരും ലൈക്ക്. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യ ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത് പറഞ്ഞു തരാം. ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഷെയ് ക്യാപിറ്റിൻ്റെയും സോറി എഫക്റ്റിൻ്റെയും ബീറ്റ് മാർക്കിൻ്റെ രണ്ട് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. പ്രീസെറ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും XML ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യുക. നമ്മൾ അലൈറ്റ് മോഷനിലാണ് ഈ പ്രൊജക്റ്റ് എഡിറ്റ് ഇരിക്കുന്നത്. ലിങ്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിൽ കാണാൻ സാധിക്കും. 18-ാം തീയതിയിലെ ബീറ്റ് മാർക്കും 18-ാം തീയതിയിലെ എഫക്റ്റിൻ്റെ ടേബിൾ, ഈ രണ്ട് ടേബിൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ബീറ്റ് മാർക്കിൻ്റെ ടേബിളിലാണ്. എഫക്റ്റിലിരിക്കുന്ന എഫക്റ്റുകൾ കോപ്പി എടുത്തിട്ട് ബീറ്റ് മാർക്ക് കൊണ്ടുപോയി അപ്ലൈ ചെയ്താണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത്. നമുക്ക് ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യാം. ടേബിൾ ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഇങ്ങനെ നിങ്ങൾക്ക് അതിനകത്ത് ഡയലോഗുകൾ കറക്റ്റായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതിനുപയോഗിച്ചിരിക്കുന്ന ഫോണിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യുക. കറക്റ്റായിട്ട് നമുക്ക് ഈ 6 സെക്കൻഡ് 28 മില്ലി സെക്കൻഡ് മുതൽ നമ്മൾ ഫോട്ടോസുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. അതിനകത്ത് സ്റ്റാർട്ടിങ് വരിക. സ്റ്റാർട്ടിങ് വന്ന ശേഷം ആദ്യത്തെ ഈ ഡയലോഗ് ഉണ്ടല്ലോ, അത് ഫസ്റ്റിലേ കാണിക്കുന്ന ലെറ്ററിൽ ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് എടുക്കുക, സോറി മൂവാൻ ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. അതിനകത്ത് ഫസ്റ്റിലെയും മൂന്നാമതും കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സോറി മൂന്നാമത് കാണുന്ന ഓപ്ഷൻ സൂം ഇൻ സൂം ഔട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിനകത്ത് ആദ്യം രണ്ടാമതൊരു കീ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ കീ റൈറ്റ് സൈഡ് ഡ്രാഗ് ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ വെക്കുന്ന കീ ക്ലിക്ക് ചെയ്ത ശേഷം മാക്സിമം സൂം ആക്കി കൊടുക്കുക. ഇങ്ങനെ റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സൂം ആകുന്ന കാണാൻ സാധിക്കും. അതിനുശേഷം ഇതിൻ്റെ രണ്ടിനെ നടുക്ക് ഒരു ഗ്രാഫ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക. കീ എല്ലാം രണ്ട് സൈഡിലായിട്ട് മാറ്റി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതിൻ്റെ രണ്ടിനെ നടുക്ക് ഗ്രാഫ് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്, സെലക്ട് ചെയ്ത് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം നമുക്കിതിനെ റൊട്ടേഷൻ ഉണ്ട്, സെക്കൻഡ് കാണുന്ന റൊട്ടേഷൻ സെലക്ട് ചെയ്തിട്ട് ഒരു 50 ആക്കി കൊടുക്കുക. മുകളിലോട്ട് മാറ്റാൻ മതി, മൈനസ് ഇല്ലാത്ത 15 ആക്കി കൊടുക്കുക. അതിനുശേഷം ഒരു കീ ക്ലിക്ക് ചെയ്യുക, അത് സ്റ്റാർട്ടിങ്ങിലോട്ട് മാറ്റി വെക്കുക. അതിനുശേഷം രണ്ടാമത് നമ്മൾ കൊടുക്കുന്നത് ഒരു -2 ആക്കി കൊടുക്കുക. അതിനുശേഷം അത് റൈറ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്യുക. ഇത്രയും കൊടുത്താൽ മാത്രം മതി നമുക്ക് ആദ്യത്തെ ടെക്സ്റ്റ് എഫക്റ്റ് അവിടെ ലഭിക്കുന്നതാണ്. നമുക്ക് ജസ്റ്റ് മോഷൻ ബ്ലറും കൂടി എഫക്റ്റിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. MO എന്ന് കൊടുക്കാം. മോഷൻ ബ്ലർ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ നമുക്ക് ആ സ്റ്റാർട്ടിങ്ങുള്ള ടെക്സ്റ്റ് എഫക്റ്റ് അവിടെ ലഭിക്കുന്നതാണ്, കാണുന്നുണ്ടല്ലോ. ഇനി നമുക്ക് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന രണ്ട് ലെയറായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് ഒരെണ്ണം ലെഫ്റ്റിൽ നിന്നും ഒരെണ്ണം റൈറ്റിൽ നിന്നും വരുന്ന രീതിയിൽ എങ്ങനെയാണ് കൊടുക്കണമെന്ന് പറഞ്ഞുതരാം. ആദ്യം സ്റ്റാർട്ടിങ് വരിക, അതിനുശേഷം ഫസ്റ്റിലത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം രണ്ടാമത് കൊടുക്കുന്ന കീ കുറച്ച് മാറ്റി ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ കീയിലൊന്നും ചെയ്യേണ്ട, ആദ്യത്തെ കൊടുക്കുന്ന കീ ക്ലിക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ട് ലെഫ്റ്റ് സെല്ലോട്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്യുക. റെഡ് ലൈൻ കാണുന്നുണ്ട്, അതാണ് സെൻറ്റർ എന്ന് പറയുന്നത്. അതിനുശേഷം അതിൻ്റെ എൻഡ് എത്തിയിട്ട് കുറച്ച് റൈറ്റ് സെല്ലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. ഇപ്പം നമുക്കത് പ്ലേ ചെയ്യാൻ നേരത്ത് നമുക്ക് ആദ്യം സ്പീഡിലും അതിനുശേഷം സ്ലോ ഇതുമായിരിക്കും വരുന്നത്. രണ്ടാമത് ലെയർ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ ലെയർ ക്ലിക്ക് ചെയ്ത ശേഷം ഇതുപോലെ ഫുള്ളായിട്ട് റൈറ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യത്തെ ലെഫ്റ്റ് സൈഡിലോട്ട് ഇതുപോലെ റൈറ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റെത്തിയിട്ട് ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ സ്ലോയിലോട്ട് കുറച്ചൊന്ന് ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം ഇതിലും രണ്ടും മോഷൻ ബ്ലർ ആഡ് ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, കാണുന്നുണ്ടല്ലോ. സെലക്ട് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, അഡപ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം മോഷൻ ബ്ലർ ആഡ് ചെയ്ത് വെക്കുക. അത് ജസ്റ്റ് ഒന്ന് കോപ്പി എടുത്തിട്ട് നമുക്ക് താഴത്തെ ലെയറിലുണ്ടല്ലോ അതിലും ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് കൊടുക്കുക. ഇത്രയും മാത്രം എഫക്റ്റ്, ബാക്കിയൊക്കെ കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. നമുക്ക് കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അകത്തും ടോപ്പിൽ കാണുന്ന ക്ലിക്ക് ചെയ്യുക, ഫസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം കോപ്പി ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം എല്ലാത്തിൻ്റെയും ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് മാത്രം ഈ എഫക്റ്റ് അപ്ലൈ ആക്കി കൊടുക്കുക. ഫസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് സ്റ്റൈൽ കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ എല്ലാത്തിൻ്റെയും ടോപ്പിൽ കൊടുക്കുന്നത് മാത്രം, ടോപ്പിലുള്ളത് കോപ്പി എടുത്തിട്ടുണ്ട്, ടോപ്പിലുള്ളത് മാത്രം ഇങ്ങനെ പേസ്റ്റ് സ്റ്റൈൽ കൊടുക്കുക. സിംഗിളായിട്ട് കിടക്കുന്ന ഒരെണ്ണമുണ്ട്, അതിലൊന്നും ചെയ്യരുത്. അതിന് നമുക്ക് സൂം ഇൻ സൂം ഔട്ട് കൊടുക്കാനുള്ളതാണ്. ഇതുപോലെ തന്നെ രണ്ടാമത്തെ ലെയറും നമ്മൾ ഫസ്റ്റിലെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, ആ ലെയറിന് കോപ്പി എടുക്കുക, രണ്ടാമത്തെ ലെയർ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് സ്റ്റൈൽ കൊടുക്കുക. പറഞ്ഞ മനസ്സിലായല്ലോ. ഇതുപോലെ ബാക്കിയെല്ലാം എല്ലാം കൊടുക്കുക. എല്ലാത്തിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നതിന് മാത്രം കറക്റ്റായിട്ട് ഇതുപോലെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് സൂമിങ് ഓപ്ഷൻ കൊടുക്കാനുണ്ട്. നമ്മൾ ഫസ്റ്റിലെ എഡിറ്റ് ചെയ്തല്ലോ, അത് ഇതുപോലെ തന്നെ ക്ലിക്ക് ചെയ്യുക, കോപ്പി ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം സിംഗിളായിട്ട് കിടക്കുന്നതിൽ
കറക്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെ പേശി സ്റ്റൈൽ കൊടുക്കുക. ഇതുപോലെ തന്നെ റൈറ്റ് സൈഡ് ഡ്രാഗിനകത്ത് വേറെ ലെയർ കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഈ സൂമിൻ ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക. പറഞ്ഞ മനസ്സിലായല്ലോ. അതിനുശേഷം സ്റ്റാർട്ടിങ് വരിക. സ്റ്റാർട്ടിങ് വന്ന ശേഷം നമ്മളൊരു വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുന്ന വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വി പി എൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ ചെല്ലുക, നമ്മൾ ആ വീഡിയോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കൊടുത്ത ശേഷം ആ വീഡിയോ ടോപ്പിലായിരിക്കും കാണുന്നത്. അത് ഡ്രാഗ് ചെയ്തിട്ട് ജസ്റ്റ് സോങ്ങിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക. കാണുന്നുണ്ടല്ലോ. ഇത്രയും കൊടുത്ത ശേഷം നമുക്ക് ഇനി ബാക്കി ഫോട്ടോയുടെ എഫക്റ്റുകളൊക്കെ എങ്ങനെ കൊടുക്കണം എന്ന് പറയാം. 6 സെക്കൻഡ് 28 മില്ലി സെക്കൻഡ് നമ്മളാണ് കൊടുക്കുന്നത്. അതിനായിട്ട് ബാക്ക് അടിക്കുക, എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക. 18-ാം തീയതിയിലെ എഫക്റ്റിൻ്റെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ ഡൗൺലോഡ് ചെയ്യാം. അപ്പം നമുക്ക് ഇങ്ങനെ ഗ്രൂപ്പ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ആ ഗ്രൂപ്പ് നിങ്ങളിങ്ങനെ സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കോപ്പി ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ബാക്ക് അടിക്കുക. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഫസ്റ്റ് 6 സെക്കൻഡ് 28 മില്ലി സെക്കൻഡ് എത്തിയിട്ട് ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പേസിൽ ലെയർ കൊടുക്കുക. കൊടുത്ത ശേഷം നെക്സ്റ്റ് ബീറ്റ് മാർക്ക് കഴിഞ്ഞ് ലെങ്ത് ഉണ്ടെങ്കിൽ ഇതുപോലെ ക്ലിക്ക് ആയ ശേഷം ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ട്രിം ചെയ്യുക. വീണ്ടും എൻ്റെ പേസ്റ്റ് ലെയർ കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് എൻ്റെ വരവുള്ളിടത്ത് ഇതുപോലെ കറക്റ്റായിട്ട് ഈ സെയിം ഗ്രൂപ്പ് തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക. ട്രിം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഓപ്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ട്രിം ചെയ്യുക. വീണ്ടും നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പറഞ്ഞുകൊണ്ട് കൊടുത്ത് കാണിക്കുക. ഇതുപോലെ എൻ്റെ വരം ചെയ്യുക. ഇത്രയും മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇവിടെ നമ്മൾ ആ ടെക്സ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ടല്ലോ, ഡ്രാഗ് ചെയ്ത് മുകളിൽ കൊണ്ടുവെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്തിട്ട് നമ്മൾ എല്ലാ ലെയറും താഴെ കിടപ്പില്ല, അത് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിൻ്റെ മുകളിലായിട്ട് കറക്റ്റായിട്ട് കൊടുക്കുക. എൻ്റെ വരം കറക്റ്റായിട്ട് ഈ ഗ്രൂപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ഗ്രൂപ്പിനകത്ത് ആഡ് ചെയ്യുന്ന ഫോട്ടോ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യണം. അത് അലൈറ്റ് മോഷൻ തന്നെ എഡിറ്റ് ചെയ്താൽ മാത്രം മതി. അതിനായിട്ട് നമ്മൾ അലൈറ്റ് മോഷൻ്റെ ഹോം പേജ് എടുക്കുക, ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം ഹോം പേജ് എടുക്കുക. ഹോം പേജ് എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ 9.16 ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക. ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാം എഴുതി കൊടുത്തിട്ട് ക്രിയേറ്റ് എ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീഡിയ ചെല്ലുക. നോർമലായിരിക്കുന്നൊരു ഫോട്ടോ നിങ്ങളിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. കൊടുത്ത ശേഷം ഡ്രാഗ് ചെയ്ത് ഇതുപോലെ സ്ക്രീൻ ഫിറ്റാകുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം ഇത് നമുക്ക് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന കറൻറ്റ് ഫ്രെയിം ആസ് PNG ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്കിത് കറക്റ്റ് ആസ്പെക്ട് റേഷ്യോ ഉള്ള ഫോട്ടോസ് ലഭിക്കുന്നതാണ്. ഇതുപോലെയുള്ള ഫോട്ടോസുകൾ വേണം ഈ പ്രോജക്റ്റിന് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ, അല്ലായെങ്കിൽ ഫോട്ടോയുടെ ഷേപ്പിൽ വ്യത്യാസം വരുന്നതായിരിക്കും. ഇതുപോലെ കംപ്ലീറ്റ് ഫോട്ടോസുകളും എഡിറ്റ് ചെയ്യുക. അതിനുശേഷം അടുത്ത ഫോട്ടോയെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു സേവ് ചെയ്യുക. ഇതുപോലെ കംപ്ലീറ്റ് എല്ലാ ഫോട്ടോയും നിങ്ങൾ എഡിറ്റ് ചെയ്ത ശേഷം മാത്രം നമ്മൾ പ്രോജക്റ്റ് ചെയ്യാൻ തുടങ്ങുക. ഞാൻ ഇങ്ങനെ 2 ഫോട്ടോസുകൾ എഡിറ്റ് ചെയ്യുന്ന കാണിച്ചിരുന്നുള്ളൂ. അതിനുശേഷം 18-ാം തീയതിയിലെ ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക. ചെയ്ത ശേഷം ഇവിടെ നമ്മൾ ഫസ്റ്റ് ഫോട്ടോസുകൾ 6 സെക്കൻഡ് 28 മില്ലി സെക്കൻഡ് മുതലാണ് ഗ്രൂപ്പ് ആഡ് ചെയ്തിരിക്കുന്നത്. അല്ല, ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. താഴെ എഡിറ്റ് ഗ്രൂപ്പ് എടുത്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ 4 ലെയറുകൾ കാണാൻ സാധിക്കും. എല്ലാ ലെയറുകൾ അതിനകത്ത് ഓരോ ലെയറിലും ക്ലിക്ക് ചെയ്യുക. കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഗ്യാലറി ചെല്ലുന്നതാണ്. ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്ത ഒരു ഫോട്ടോ നമ്മൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും മാത്രം കൊടുത്താൽ മതി. പ്രത്യേകത്തേക്ക് ഈ 4 സ്ഥലത്തും സെയിം ഫോട്ടോ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പറഞ്ഞു മനസ്സിലല്ലോ. ഓരോന്നും ക്ലിക്ക് ചെയ്യുക. കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. സെയിം ഫോട്ടോ തന്നെ 4 ഓരോ ഗ്രൂപ്പിനകത്തും സെയിം ആയിട്ടുള്ള 4 ഫോട്ടോസുകൾ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് അതിൻ്റെ എഫക്റ്റ് ലഭിക്കത്തുള്ളൂ. കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഓരോ ഫോട്ടോ ആയിട്ട് ക്ലിക്ക് ചെയ്യുക. കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡ് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആഡ് ചെയ്യേണ്ടത് എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ മാത്രമായിരിക്കും. ഈ 4 ലെയറും കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ബാക്ക് അടിക്കാൻ നേരത്ത് നിങ്ങൾ പ്രിവ്യൂ കണ്ടിരിക്കുന്ന ആ ഫോട്ടോ എഫക്റ്റ് അവിടെ ലഭിക്കുന്നതാണ്. കാണുന്നുണ്ടല്ലോ. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ഇതിനകത്ത് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക, ഈ 4 ഫോട്ടോസുകളും ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്യാൻ നേരത്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. സേവ് ചെയ്യേണ്ട മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ HD ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.